ഇന്ന് മാതാവിന്റെ പെരുന്നാളായ കാരണം ഞങ്ങള് കുഴിമന്തി പഠിക്കാൻ പോവാണ്. കൈസ് അടിച്ച് പഠിക്കാൻ പോവാണ്. എന്താ കെട്ടി പൊതിച്ചു കെട്ടി പൊതിച്ചോ? ഗായ്സ്, അങ്ങനെ ഞങ്ങളുടെ ഫുഡ് ദേ വീട്ടിലെത്തിണ്ട്. ടെൻടടേ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞ പൂക്കളം. ബിരിയാണി പിടിക്കാൻ ആൾക്കാരില്ലേ? ഞാൻ പിടിക്കണ തോറക്കടി ചേട്ടന് പൊന്തണില്ല. ശരി ശരി. അല്ല കൊഞ്ചരുത്. അർണോസിനുണ്ടല്ലോ. അർണോസിന് വെള്ളച്ചോറ് സൈഡില് പുതിയ റൂമിൽ ഉദ്ഘാടനം. ഇവിടെ ഇങ്ങനെ കച്ചവടം നമുക്കൊന്നും കിട്ടില്ല. ഒരു കുഴിമന്തി അവിടെ നട്ടിച്ച് തെറ്റിയോളൂ. ഞാൻ പറഞ്ഞ പേര് ഇഷ്ടമാണ് എൻ്റെ അമ്മ പറഞ്ഞത് തരണ്ടേ. വയലിന് ഒരു ഇഞ്ചിക്ക് സ്ഥലമില്ലേ? അതെ. അവന് ഇങ്ങനത്തെ കാര്യമൊന്നും പിടിപ്പില്ല. അർണോസിന് മേടിക്കാൻ ഭയങ്കര ഇത് മാത്രം ബാക്കിയുള്ള ചോറും ഇതെന്താട്ടാ? സലാഡ്. സലാഡും ഇതാണ് ഞങ്ങളുടെ റൂം. ഇത് ചെറിയ റൂം. കുഴിമന്തി കുഴിമന്തിയുടെ ചിക്കൻ കണ്ടാ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. നാളത്തേക്ക് ഒരു തുണ്ട് ബാക്കിയുണ്ടാവും ഗൈസ്.
മയണൈസ് ഒക്കെ കഴിഞ്ഞു. മയണൈസ് എന്നൊക്കെ രണ്ടാമത് ഉണ്ടാക്കി ടേസ്റ്റ് ഒക്കെ കണ്ടു. ആ കടയിൽ നിന്ന് ഉണ്ടാക്കണ പോലെ നെല്ലി റോസ് സോസ്. പിന്നെ നമ്മള് രണ്ടാമത് എടുത്തു. പിന്നെ ബനിയുടെ അതിനകത്ത് സോസ് വെച്ച് മറച്ചിരിക്കണം. സോസ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം ഗൈസ്. ഇപ്പൊ എന്തൊക്കെ നടക്കാൻ പറ്റും? അർണോസിട്ടില്ല, അർണോസ് കുഞ്ഞിരിക്കുന്നു. അമ്മ പിന്നെ അല്ല താരം ഇളഞ്ഞിരിക്കുന്നു. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ കുഴിമന്തി ഫിനിഷിംഗ് പോയിന്റ് എത്തിയിരിക്കുകയാണ്. നെഹന്തി എന്നാണ് നമ്മൾ കുഴിമന്തി പിടിച്ചിരിക്കുന്നത്. ആദ്യ ടേസ്റ്റ് ആട്ടോ അവിടെ ആദ്യ തിരക്കാണ്. അവിടെ പോയി കഴിക്കുകയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ചോറ് കിട്ടും. നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. കഴിക്കണവർക്ക്, നല്ലോണം കഴിക്കണവർക്ക് അവിടെ പോയി കഴിക്കുകയാണെങ്കിൽ മെച്ചമുള്ളതാണ്. അപ്പൊ പറഞ്ഞാൽ ഇപ്പൊ കോഴിയുടെ സൈസ് ഒക്കെ വളരെ കുറഞ്ഞ പോലെ തോന്നുന്നു. മറ്റൊക്കെ കോഴി വലുതാണെന്ന്. ഇപ്പൊ കോഴിക്ക് വില കൂടി കാരണം തോന്നുന്നു. കോഴിയുടെ സൈസ് ഒക്കെ ഒന്ന് കുറഞ്ഞിട്ട് മൊത്തത്തില് കോഴി കൂടുതലാണല്ലോ. അവരുടെ കല്യാണം ചേട്ടന്റെ കൂട്ടുകാരനൊക്കെ കല്യാണം ആൽപ്പെടുത്ത. ഇതുവരെ കിട്ടിയിട്ടില്ല എന്റെ വിശ്വാസം. കല്യാണ ആൽബം ഏത് ഫോട്ടോ ഏതൊരാൽബം കിട്ടാൻ ഒരു വർഷം ഇനിയിപ്പോ രണ്ടാമത് കിട്ടുന്നവരും തോന്നുന്നത് അങ്ങനെ. അപ്പൊ ആ ടെൻഷനിലാണ് കുട്ടിയുടെ അമ്മ വന്നത്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യോ, വീഡിയോ അപ്ലോഡ് ചെയ്യോ. കാണുമ്പോ കാണുമ്പോ പറഞ്ഞു തുടങ്ങി. ലാസ്റ്റ് അച്ഛനോടേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഞങ്ങൾ നിർബന്ധിതരായി വീഡിയോ ഇട്ടതാണ് ഗൈസ്. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഭയങ്കര ബിസി ആയിരിക്കും ഗൈസ്. അഞ്ചു ദിവസം നാല് ദിവസം ആർമോസിന്റെ ജയിൽവാസാണ് ഗൈസ്. പഠിച്ചോണ്ടിരിക്കാണ് ഗൈസ്. അമ്മാനെ ലോക്ക് ചെയ്തിരിക്കാണ് കാലിനടയിൽ. ആർമോസിന് എങ്ങോട്ട് ഇവിടെ നിന്ന് എനിക്ക് പോകാൻ പറ്റില്ല. ആപ്പ വിളിക്കും ആർമോസ്. അപ്പൊ അർമോസോട് ആർമോസിന് ടി വി ഇല്ല, കളിയില്ല, ഇരുപത്തിനാല് മണിക്കൂർ, 8 മണിക്കൂർ ഇറങ്ങി, ബാക്കി 16 മണിക്കൂറിൽ ഒരു അരമണിക്കൂർ എന്റെ പൊന്നോന് ടി വി കിട്ടി. അത് കഴിഞ്ഞാൽ ടി വി ഭയങ്കര മതമുള്ളത്. പെട്ടെന്ന് പഠിച്ചു തീർക്കണം അർമോസ്. അർമോസ് പഠിച്ചു കഴിഞ്ഞു. മാത്സ് ഒരു ഇതായി. നമ്മുടെ അർണോസിന് ഉറങ്ങാൻ കിടക്കാണ് ഗൈസ്. ചിലപ്പോ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ഡീറ്റെയിൽസ് തന്നെയാണ് ഇവിടെ വരെ കേരളമാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ കൂടെ അവസാനിക്കാണ് ഗൈസ്. ഞാൻ ഇവിടുത്തെ കുഴിമന്തി അവസാനിപ്പിക്കാണ് ഗൈസ്. കൊറോണ